ഭാരതം ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിച്ച പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ തല തിരിഞ്ഞ വികസന മാതൃക കാട്ടിത്തരുകയാണ് കോട്ടയം പാല അഞ്ചു കോടി മുതൽ അഞ്ചു കോടി മുതൽ മുടക്കിൽ ഗ്രീൻ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ലണ്ടൻ ബ്രിഡ്ജിന്റെ മാതൃകയിലുള്ള തൂക്കുപാലവും എമ്യൂണിറ്റി സെന്ററും കാർഡ് കയറി നശിക്കുകയാണ് അതിപ്പോൾ നഗരസഭയും ടൂറിസം വകുപ്പും പരസ്പരം പഴിചാരുമ്പോൾ ദേശീയ ടൂറിസം ദിനത്തിൽ നാണക്കേട് കാവുകയാണ് ഈ പദ്ധതി കൊട്ടിക്കോഴിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ ആഘോഷമായി ഉദ്ഘാടനം പക്ഷേ കോടികൾ ചിലവഴിച്ച പാലാനഗരമത്യത്തിൽ നിർമ്മിച്ച ലണ്ടൻ ബ്രിഡ്ജിന്റെ മാതൃകയിലുള്ള പാലവും റിവർവ്യൂ പാർക്കും ഇങ്ങനെ ആർക്കുമില്ലാതെ നശിക്കുകയാണ് പാലായിയുടെ ടൂറിസം വികസനത്തിൽ നാഴിയെക്കല്ലാകേണ്ട പദ്ധതി അഞ്ചു കോടി രൂപ മുതൽ മുടക്കി നിർമ്മാണം ആരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള നിർമ്മിതി പക്ഷേ ഉദ്ഘാടനം നടത്തതല്ലാതെ പൊതുജനങ്ങൾക്ക് ഇവ തുറന്നു കൊടുക്കാൻ വർഷം പലതു കഴിഞ്ഞിട്ടും സാധിക്കുന്നില്ല തീർച്ചയായിട്ടും പാലക്കാരെ മണ്ടന്മാരാക്കിയ ലണ്ടൻ ബ്രിഡ്ജ് എന്ന് വേണം പറയാൻ പറയാണ്ട് രണ്ടര വർഷക്കാലമായി പണി പൂർത്തിയാക്കിയപ്പെട്ട ഈ ലണ്ടൻ ബ്രിഡ്ജ് ഇതുവരും പാലായിലെ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന വളരെ സംഘടനകരപരമായ ഒരു കാര്യമാണ് എനിക്കൊന്ന് ഏകദേശം ഒരു അഞ്ചു കോടി രൂപയായാലും മുതൽ മുടക്കി പണിതാണ് ഈ ലണ്ടൻ ബന്റ് അതായത് തീർച്ചയായിട്ടും വൈകുന്നേരങ്ങളിൽ കുടുംബസമേതം ചെലവഴിക്കാൻ പാലായി സംബന്ധിച്ചൊരു സ്ഥലമോ സൗകര്യം ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇതുപോലെയുള്ള ഒരു കേന്ദ്രങ്ങൾ വളരെ പ്രയോജനകരമായിരുന്നു ഈ പാലായിലെ ജനങ്ങൾക്ക് ഗ്രീൻ ടൂറിസം കോംപ്ലക്സ് കമ്മ്യൂണിറ്റി സെന്റർ തൂക്കുപാലം എന്നിവയെല്ലാം കാട് പിടിച്ചു നശിക്കുന്നു അധികൃതരുടെ അനാസ്ഥയുടെ പ്രതീകമായി ദേശീയ വിനോദസഞ്ചാര ദിനത്തിൽ തലതിരിഞ്ഞ ടൂറിസം വികസന മാതൃകയാണ് പാലായിലെ ഈ പാലവും റിവർ വ്യൂ പാർക്കും പാലായിലെ ടൂറിസം മേഖലയിൽ വലിയ ഊർജം നൽകേണ്ട ഒരു പദ്ധതിയാണ് ഇങ്ങനെ കാട് കയറി നശിക്കുന്നത് കോടികൾ മുടക്കിയ ഈ പദ്ധതി എന്നാണ് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുക ക്യാമറമാൻ സുമേഷ് പുന്നമടക്കൊപ്പം അരുൺ കൊടുങ്ങൂർ ജനം കോട്ടയം